ബ്രഹ്മരസം സാന്ദ്ര ആനന്ദമാണ്, ശാന്തമാണ്. സ്നേഹത്തിൻ്റെ സ്ഥായി ഭാവം ആർദ്രതയാണ്. കുട്ടികളോട് മാതാപിതാക്കൾക്കും ഭക്തരോട് ഭഗവാനും ഉള്ള സ്നേഹം വാത്സല്യമാണ്. അത് അലൗകികമായ ഒരു ബന്ധമാണ്. ഭരതമുനി വാത്സല്യത്തെ നാട്യശാസ്ത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ്റെ സാഹിത്യ ദർപ്പണത്തിൽ മുനീന്ദ്ര സമ്മതോ വത്സല എന്ന് ഈ രസത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൽ ദിലീപന് രഘുവിനോട് തോന്നിയ വാത്സല്യത്തിൻ്റെ സൂചനകളുണ്ട്. മന്ദാരമരന്തം എന്ന ചമ്പുവിൽ വാത്സല്യത്തിൻ്റെ സ്ഥായി ഭാവം കരുണമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് വിരഹവേളയിലേ കരുണയുള്ളൂ, മറ്റെല്ലാ സമയത്തും ആനന്ദം തന്നെയാണ്. ദുഷ്യന്തൻ സർവദമനനെ കാണുമ്പോൾ അനുഭവിക്കുന്ന പുത്രവാത്സല്യം അത് തൻ്റെ പുത്രനാണെന്ന് അറിയാതെയാണ് അഭിജ്ഞാന ശകുന്തളത്തിലെ. ഹേമചന്ദ്രൻ്റെ അലങ്കാര ചൂടാമണിയിൽ സ്നേഹം, ഭക്തി, വാത്സല്യം എന്നിവയെ നിർവചിക്കുന്നു. ഇവയെല്ലാം ശാന്തരസഭാവങ്ങളാണ്. സ്നേഹം തുല്യയോഗ്യതയുള്ളവരിൽ പരസ്പരം ജനിക്കുന്ന രതിയാണ്. ഭക്തി അനുത്തമനായ ഭക്തന് ഉത്തമ പുരുഷനായ ഭഗവാനിൽ ഉണ്ടാവുന്ന രതിയാണ്. ഉത്തമസ്ഥാനീയനായ വ്യക്തിക്ക്, അതായത് അമ്മ, അച്ഛൻ, ഭഗവാൻ മുതലായവർക്ക്, താഴ്ന്ന സ്ഥാനത്തുള്ള ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ, കുട്ടിയാവാം ഭക്തനാവാം, അവരിൽ തോന്നുന്ന രതിയാണ് വാത്സല്യം. അപ്പോൾ മാതാപിതാക്കൾക്കും ഭഗവാനും കുട്ടിയിലും ഭക്തനിലും ഉള്ള സ്നേഹത്തെയാണ് വാത്സല്യം എന്ന് വിളിക്കുന്നത്. വാത്സല്യത്തിൻ്റെ സ്ഥായി മമകാരം, അതായത് മമത, പ്രേമിക്കുന്നതിലുള്ള ചിത്രദ്രവത്വം, ഇതൊക്കെയാണ്. അലിവാണ് കൃപ, മമ അഥവാ എൻ്റെ എന്ന വിചാരം, ഇതൊക്കെ മാതാപിതാക്കളിലും ഉണ്ട്, ഭഗവാനിലും ഉണ്ട്. കുഞ്ഞിൻ്റെ ലീലകളിലെ അവരുടെ വളർച്ച, വാക്കുകൾ, സ്പർശം, ഇവയൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും മുതിർന്നവർക്കുണ്ടാകുന്ന ആനന്ദഭാവം മമത്വഭാവനയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുപോലെ ഭഗവാനും ഇതെൻ്റെ ഭക്തനാണ് എന്നുള്ളൊരു മമത്വഭാവനയുണ്ട് എന്നാണ് ഭഗവാൻ ഭക്തവത്സലനാണ് എന്ന് പറയണതിൻ്റെ അർത്ഥം. രംഗവേദികളിലും, അതായത് ദൃശ്യകാവ്യകലകളിലെ, സാഹിത്യത്തിലെ ഒക്കെ ഈ രസങ്ങൾക്ക് ആലംബനവും ഉദ്ദീപനവും അനുഭാവവും വ്യഭിചാരി സഞ്ചാരി ഭാവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഈ മാതാപിതാക്കളുടെ വാത്സല്യവും ഈശ്വരൻ്റെ വാത്സല്യവും തമ്മിലുള്ള രസാനുഭവത്തിന് ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ, കുഞ്ഞാണ് ആലംബനം, അവിടെ കൃഷ്ണനെ ഒരു കുഞ്ഞായിട്ട് എടുക്കുക, അപ്പം അമ്മ യശോദ അല്ലേ. അങ്ങനെ ഉദ്ദീപനം എന്താ? കുഞ്ഞിൻ്റെ ചേഷ്ടകൾ അമ്മയ്ക്ക്, അത് തന്നെയാണ് കൃഷ്ണലീല എന്ന് പറയുന്നത്. അത് അപ്പോൾ ഉദ്ദീപനാണ് കൃഷ്ണലീല. അനുഭാവം എന്താണ്? കുട്ടി അമ്മ ആലിംഗനം, സ്പർശനം, ശിരസിൽ ചുംബിക്കുക, നോക്കിയിരിക്കുക, കുട്രകളികൾ, ഇതൊക്കെ അമ്മയുടെ ചേഷ്ടകളാണ്, അതായത് യശോദയുടെ ചേഷ്ടകളാണ് അവിടെ അനുഭാവം. ഇനി വ്യഭിചാരി അല്ലെങ്കിൽ സഞ്ചാരി ഭാവങ്ങൾ എന്ന് പറഞ്ഞാലോ, അയ്യോ ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അനിഷ്ട ശങ്ക, അതുപോലെ ഇതെൻ്റെ കുഞ്ഞാണെന്നുള്ള ഹർഷം, ആനന്ദം, പുളകം, ഗർവം, അങ്ങനെ പലതും, അതൊക്കെയാണ് വ്യഭിചാരി സഞ്ചാരി ഭാവം. ഇത് അമ്മയ്ക്ക് യശോദയ്ക്കും ഉണ്ട്, സാധാരണ അമ്മമാർക്കും ഉണ്ട് അല്ലേ. ഇനി ബ്രഹ്മം ആണ് എന്നിരിക്കട്ടെ, കുട്ടിയുടെ സ്ഥാനത്ത് നമ്മൾ ബ്രഹ്മത്തിനെ വെച്ചു, അതായത് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ കുട്ടിയുടെ സ്ഥാനത്ത് ബ്രഹ്മത്തിനെ വെച്ചു അല്ലെങ്കിൽ ഈശ്വരനെ വെച്ചു. ഭക്തനാണ് അവിടെ അപ്പോൾ ആലംബനം, ബ്രഹ്മത്തിന് ആ ഭക്തനാണ്. അപ്പോൾ മഹിമ എന്താണ് അതിൻ്റെ, ബ്രഹ്മത്തിൻ്റെ മഹിമ? ഭക്തൻ്റെ കീർത്തന സ്തോത്ര വ്രതാദി നിഷ്ഠകൾ, ആ നിഷ്ഠകളെ കൊണ്ട് ഭഗവാനൊരു മഹിമ, അത് ഭക്തൻ്റെ ചേഷ്ടകളെ കൊണ്ട് ഒരു മഹിമയാണ്. പിന്നെ ഹൃദയദ്രവാദികൾ, അലിവ്, കരുണ, വരദവും അഭയവുമായ ഭഗവാന്റെ ചേഷ്ട, അതാണ് ഹൃദയദ്രവാദികൾ. അതായത് ഈ ഭക്തന്റെ ഈ നിഷ്ഠ കണ്ടിട്ട് അവനോടൊരു ഹൃദയം ദ്രവീകരിച്ചിട്ട് അഴിവും കരുണയും കൊണ്ട് വരം കൊടുക്കുക, അഭയം കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ചേഷ്ട അവിടെ. അപ്പൊ അമ്മയുടെ ചേഷ്ടയാണ് അവിടെ ഭഗവാൻ കാണിക്കുന്നത്. പിന്നെ ഒടുക്കം നിർവേദം, ദൈവീഭാവം സമാധിയിലെത്തുന്ന സമയത്ത് ഭക്തന് തന്നെ ഭഗവാന്റെ രക്ഷാ അനുഗ്രഹം അഭയം ഒക്കെ ഭക്തനിൽ തന്നെ ഉണ്ടായി ഭവിക്കുകയാണ് ആ ദൈവീഭാവം കൊണ്ട്. അതാണ് അവസാനത്തെ തന്മയീഭാവം. പരോക്ഷമായിട്ട് അമ്മയുടെ നിഷ്ഠ അല്ലെങ്കിൽ യശോദയുടെ നിഷ്ഠ തന്നെയാണ്, പ്രത്യക്ഷമായിട്ട് സാമാജികന്മാരായ ഭക്തന്മാരെ, വായനക്കാര്, കാഴ്ചക്കാരായ അനുവാചകർ, ഇവരുടെയൊക്കെ നിഷ്ഠ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത്.
അങ്ങനെ വായനക്കാരും കാഴ്ചക്കാരും കേൾവിക്കാരുമാണ് വാസ്തവത്തിൽ രസാനുഭവം നേടുന്ന സാമാജികർ അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറയുന്നത്. അവര് ഭക്തരെ പോലെയാണ്. രസോൽപത്തി ഉണ്ടാവുന്നത് ഈ ഭക്തരിലാണ്. പരോക്ഷം ഭക്തരും പ്രത്യക്ഷം സാമാജികരുമാണ്. ഭക്തന്റെ സ്തോത്രവും കവിതയും കൊണ്ട് രസോൽപത്തി സംഭവിക്കുന്നത് പക്ഷെ ഭഗവാനിലാണ്. ഭഗവാൻ നമ്മളും നമുക്ക് മാത്രമല്ല, അതായത് വായനക്കാർക്ക് മാത്രമല്ല, ഭഗവാനും സന്തോഷം തോന്നുന്നുണ്ട്. ഭഗവാൻ ഭക്തന്റെ സ്തോത്രവും കവിതയും കേട്ട് രസോൽപത്തി ഭഗവാനിലുണ്ടാവുന്നുണ്ട്. അതാണ് മഹാഭാരതത്തിൽ വ്യാസമുനി പറയണത്, യച്ച കാമസുഖം ലോകേ യച്ച ദിവ്യസുഖം മഹത് തൃഷ്ണാക്ഷയ സുഖസ്യൈതൈനാർഹിത ഷോഡശീം കലാം. കലകളെല്ലാം തൃഷ്ണാക്ഷയം വരുത്തി പരമമായ സുഖാനുഭവം, ബ്രഹ്മസുഖത്തിന് തുല്യമായ സുഖം തന്ന് ശാന്തി തരാനുള്ളതാണ്. സംഗീതം ഉൾപ്പെടെയുള്ള എല്ലാ കലകളുടെയും കാര്യമാണ് ഈ പറയുന്നത്. അനുത്തമസ്യ ഉത്തമേരതി ഭക്തി ശബ്ദവാച്യ എന്ന ഹേമചന്ദ്രവാക്യത്തിന് ഒരു മറുവശമുണ്ട്. എന്താ? ഉത്തമനായ ഭഗവാന് അനുത്തമനായ മനുഷ്യവർഗത്തോടുള്ളതാണ് വാത്സല്യം. ഭഗവാൻ അമ്മയുടെ സ്ഥാനത്താണ് വത്സല എന്ന പദത്തില് പദം ഉപയോഗിക്കുമ്പോൾ. വത്സല എന്ന പദത്തിന്റെ അർത്ഥം ഭക്തസ്നേഹിത്വാത് വത്സല എന്നാണ്. വിഷ്ണു സഹസ്രനാമം ശങ്കര ഭാഷ്യം നോക്കിയാൽ കാണാം, അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഭക്തേഷു സ്നേഹപാത്രേഷു വത്സ എന്നും കാമ സ്നേഹ അസ്യ അസ്ഥി ഇതി വത്സല എന്നും താരകബ്രഹ്മാനന്ദന്റെ ഇതില് ഭാഷ്യത്തിൽ കാണാം. വത്സ ശബ്ദത്തിന് പശുക്കുട്ടി എന്നും ഒരർത്ഥമുണ്ട്. വത്സം ലാലയതി ഇതി വത്സല, പശുക്കുട്ടിയെ ലാളിക്കുന്നത് കൊണ്ട് വത്സലൻ എന്ന പര്യായം കൃഷ്ണന് വന്നു. വത്സല പര്യായം കന്നുകുട്ടിയോടുള്ള വാത്സല്യമുള്ള പശു എന്നതിന് വത്സലാധേനു എന്ന പരാമർശവും ഈ അർത്ഥത്തിൽ വേണം കാണാൻ. ഭഗവാന് ഭക്തനോടുള്ള ഭാവം ഇപ്രകാരമാണ്. പ്രത്യേകിച്ച് മഹത്വമൊന്നും ഇല്ലാത്തവനാണെങ്കിലും കൂടി ഭക്തിയുള്ളവരോടെല്ലാം ആ വാത്സല്യം അമ്മ തൻ്റെ എല്ലാ കുട്ടികളോടും എന്ന പോലെ ഭഗവാൻ കാണിക്കുന്നുണ്ട്. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേ തദ്വ്രതം മമ എന്ന വാൽമീകി രാമായണത്തിലെ രാമവാക്യം നോക്കണം. വാത്സല്യത്തില് ഒരു ഒന്നല്ലോ വെച്ചാല് ദോഷാദർശനം അടങ്ങിയിട്ടുണ്ട്. അമ്മ തൻ്റെ കുട്ടിയിലുള്ള ദോഷം കാണില്ല. അതുപോലെയാണ് ഭഗവാനും തൻ്റെ ഭക്തനിലെ ദോഷങ്ങളെ ഒന്നും കാണില്ല. ആ ദോഷങ്ങളെയൊക്കെ മറന്നിട്ടാണ് അനുഗ്രഹിക്കുക. അത് ഉത്തമസ്യ അനുത്തമേ രതി, ഉത്തമനായ ഭഗവാന് അനുത്തമനായ ഭക്തനിലുള്ള രതിയാണ്. ജ്ഞാനം ശക്തി ബലം ഐശ്വര്യം വീര്യം തേജസ് സ്വാമിത്വം സൗശീല്യം സൗലഭ്യം ഇവയെപ്പോലെയോ അതിലും ഉപരി എന്തോ ആണ് പ്രഭുവിൻ്റെ പ്രധാന ഗുണങ്ങളിലൊന്നായ ഭക്തവാത്സല്യം. പൂജകളിൽ പലതരം പൂജ ഉണ്ട്, അതിൽ വാത്സല്യഭാവം ആണ് സമ്പൂർണ്ണ ജഗത്തിൻ്റെയും പൂജ. പിതൃപൂജയ്ക്ക് നമ്മൾ പിണ്ഡദാനം ചെയ്യും, ദേവപൂജയ്ക്ക് നമ്മൾ ഈശ്വരന് പൂജകൾ അനുഷ്ഠിക്കും അമ്പലത്തിലുമൊക്കെ. അതിഥി പൂജ അന്നദാനാണ്, ഋഷി പൂജ സ്വാധ്യായമാണ്. സ്വാധ്യായം എന്ന് പറയുന്നതാണ്, ഞാനൊക്കെ സ്വാധ്യായം ചെയ്യുന്ന ആളാണ്. പ്രജാപതി പൂജ പുത്രോൽപത്തിയാണ്. ഭൂതഗണങ്ങ പൂജയാണ് ഭൂതബലി എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ജഗത്തിൻ്റെയും പൂജ എന്താ? വാത്സല്യഭാവം. അമ്മമാർക്ക് വാത്സല്യഭാവത്തോടുകൂടി സ്വാധ്യായം കൂടി ഉണ്ടെങ്കിൽ, അത്യാവശ്യം അന്നദാനം കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. സമ്പൂർണ്ണ ജഗത്തിൻ്റെയും പൂജ അവർ നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് നിരൂപണ സാഹിത്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗുരുവായൂരപ്പൻ്റെ ഭക്തി കൊണ്ട് അനശ്വരരായ പഞ്ചരത്നങ്ങൾ നമുക്കുണ്ട്. അവരിൽ മൂന്നാള് പുരുഷന്മാരാണ്. മേൽപ്പത്തൂർ പൂന്താനം വില്ലുമംഗലം. സ്ത്രീകള് നമുക്ക് മഞ്ജുളയും കുറൂരമ്മയാണുള്ളത്. ഇവരിലെ പുരുഷ ഭക്തകവികളുടെ വാങ്മയമെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മഞ്ജുളയുടെ മധുരഭക്തിയോ കുറൂരമ്മയുടെ വാത്സല്യഭക്തിയോ അവരുടെ തന്നെ വാക്കുകളിൽ കിട്ടാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. ഇതെന്തുകൊണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവരുടെ കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ ജീവിച്ച ആണ്ടാളും ഉത്തരേന്ത്യയിൽ ജീവിച്ച മീരാഭായിയും പാടിയ മധുര കവിതകളെല്ലാം നാം ഇന്നും പാടി നടക്കുന്നുണ്ട്. പക്ഷേ മഞ്ജുളയും കുറൂരമ്മയും മൗനമുദ്രിതമായ ഐതിഹ്യ സ്മരണകളിൽ ഒതുങ്ങുന്നു. എന്തുകൊണ്ട്? സ്ത്രീകളുടെ കാരണം കൊണ്ടല്ല തീർച്ച. അങ്ങനെയാണെങ്കിൽ ആണ്ടാളും മീരാഭായിയുടെയും പാട്ട് നമ്മൾ കേൾക്കാൻ പാടില്ല. അപ്പൊ അത് സ്ത്രീകളുടേതുള്ളത് കൊണ്ടല്ല. പൊതുവെ കേരളത്തിന്റെ ഒരു സ്വഭാവം എന്ന് എനിക്കത് പറയാനുള്ളൂ, വേറെ കൂടുതൽ പറയാതിരിക്കുകയാണല്ലേ. വാങ്മയത്തെ ശ്രുതി സ്മൃതി കാവ്യം എന്ന് മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ശ്രുതി
വേദം വേദാംഗം സൂത്രരൂപമായ വേദാംഗങ്ങൾക്ക് ഭാഷ്യം വൃത്തി വിവരണം വ്യാഖ്യാനം മുതലായി പഠനങ്ങൾ വിശദീകരണങ്ങൾ ഇത് പല കാലങ്ങളിലായിട്ടുണ്ടത് സ്മൃതി എന്ന് പറയുന്നത് ധർമ്മസംഹിതകളും പുരാണ ഇതിഹാസങ്ങളും സ്മൃതികളാണ് അവയുടെ കർത്താവ് അറിയപ്പെടുന്ന ഋഷിയാവാം പണ്ഡിതനാവാം കാവ്യം കാവ്യം എന്ന് പറയുന്നതാണ് ഗദ്യം പദ്യം ചമ്പു വൃത്തബദ്ധമായ സാഹിത്യമാണ് പദ്യം ധ്വനി സിദ്ധാന്ത പ്രകാരം പറയാതെ തന്നെ വെറുതെ ധ്വനിപ്പിച്ചുകൊണ്ട് കാവ്യഭംഗി കൂടുമ്പോഴാണ് പദ്യത്തെ നമ്മൾ കവിത എന്ന് വിളിക്കുക അപ്പൊ പദ്യവും കവിതയും ഒന്നല്ല ഇക്കാരണം കൊണ്ടാണ് ടീക ടിപ്പണി വ്യാഖ്യാനം എന്നിവ കവിതയ്ക്ക് ആവശ്യമായി വരുന്നത് രണ്ട് വിധത്തിലാണ് വ്യാഖ്യാനം ഒന്ന് നിരൂപകൻ വ്യാഖ്യാതാവ് മാത്രമാണ് കവിയല്ല അദ്ദേഹം കവിയുടെ കാവ്യത്തിന് നിരൂപണം എഴുതുന്നു വ്യാഖ്യാനിക്കുന്നു വ്യാഖ്യാതാവേത്തി നോ കവി എന്ന് രണ്ടാമത് കവി തന്നെ സ്വന്തം കവിതയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം കാവ്യത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നു രണ്ടിൻ്റെയും ഉദ്ദേശം കാവ്യം വായിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകാതെ പോയ അർത്ഥതലങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുത്ത് കാവ്യത്തിൻ്റെ രസം കൂടുതൽ ആസ്വാദനവേദ്യമാക്കുക എന്ന് തന്നെയാണ് കവി തന്നെ സ്വന്തം വാങ്മയത്തിന് നിരൂപണം ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ പേര് സ്വാത്മ വിമർശനം എന്നാണ് തന്നെ തന്നെ വിമർശിക്കുക തന്നെ തന്നെ അറിയലാണത് മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക എന്നാണ് പാശ്ചാത്യ തത്വജ്ഞന്മാരും പറഞ്ഞിട്ടുള്ളത് ആത്മവിമർശനം സ്വാത്മാവിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുവിനെ വളരെ സഹായിക്കുന്നു ഇവിടെ എൻ്റെ വാങ്മയത്തിലെ അതായത് ഞാൻ എന്ന ഒരു വ്യക്തിയുടെ വാങ്മയത്തിലെ കൃഷ്ണകാവ്യമായ സാന്ദ്രാനന്ദത്തിലെ വാത്സല്യഭാവത്തെ നിരൂപണം ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കുകയാണ് ഞാൻ അപ്പം എൻ്റെ വാങ്മയം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടുമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം ആദ്യം ശ്രുതി സ്മൃതികളുടെ കൂട്ടത്തിലെ സാമവേദത്തിനൊരു ഭാഷ്യം എഴുതിയിട്ടുണ്ട് വേദാന്തത്തിലെ പ്രസ്ഥാനത്രയത്തിന് എഴുതിയിട്ടുണ്ട് ശ്രീവിദ്യാ പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട് പഞ്ചസിദ്ധാന്തികയ്ക്കും വാരാഹി സംഹിതയ്ക്കും തന്ത്രമന്ത്ര സംഗീത ഗണിതശാസ്ത്ര കൃതികൾക്കും പിന്നെ സാഖ്യകാരിക കാളിദാസന്റെ സുവർണ സപ്തതിക്ക് പാതഞ്ജലയോഗം വാചസ്പതി മിശ്രന്റെ വ്യാസഭാഷ്യ വ്യാഖ്യാനത്തോടു കൂടിയിട്ട് കണാദ വൈശേഷികങ്ങൾ വജ്രഛേദിക പ്രജ്ഞാപാരമിത സൂത്രം പിന്നെ കൃഷ്ണഭക്തി സമ്പ്രദായം മുഴുവൻ കൃഷ്ണകാരുണ്യ സിന്ധു എന്നുള്ളൊരു പുസ്തകം വഴി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ശ്രുതിസ്മൃതികൾക്കുള്ള വാങ്മയം ഒരു വശത്തുണ്ട് മറ്റേ വശത്ത് കാവ്യം കാവ്യനിരൂപണം അതിലെ കാവ്യനിരൂപണത്തിൽ രണ്ടെണ്ണം നാലപ്പാടിനെ കുറിച്ച് കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് നാലപ്പാട്ടിൻ്റെ ചക്രവാള ചെമ്പുരുളി ബാലാമണിയമ്മയെക്കുറിച്ച് നിവേദ്യത്തിൻ്റെ മധുരം സോപാന സംഗീതം ലോകാന്തരങ്ങളിൽ പിന്നെ ONB ഗ്രൂപ്പിൻ്റെ ഉജ്ജയിനിക്ക് ഒരു ആസ്വാദനമായിട്ട് മുദ്ര ഇളങ്കോപടികളുടെ ചിലപ്പതികാര കാവ്യം അത് ചിലമ്പാറിൻ്റെ ചിലമ്പുലി അതിനൊരു മലയാളം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അത് കവിത മലയാളത്തിലേക്ക് കവിതയാക്കിയിട്ടുണ്ട് അരവിന്ദ മഹർഷിയുടെ കവിതകൾ പിന്നെ നാരായണീയ ഭാഷാകാവ്യം അതിനൊരു ചെറിയ ഇതോട് കൂടിയിട്ട് ചെറിയ വ്യാഖ്യാനത്തോട് കൂടിയിട്ട് സാന്ദ്രാനന്ദം എന്ന കൃഷ്ണകാവ്യം മധുരലയം പിന്നെ പാഥേയം എന്ന ഒരു ആത്മകഥയും ഈ വ്യാഖ്യാതാവിൻ്റെ പ്രധാന കർമ്മം മൂലഗ്രന്ഥത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മൂലഗ്രന്ഥത്തിന് പോറലേൽക്കാതെ വൃത്തിയായും കൃത്യമായും തലമുറകളോളം ആസ്വദിക്കാനും സംരക്ഷിക്കപ്പെടാനുമാണ് ഈ തപസ്യ കൃഷ്ണഭക്തിയെക്കുറിച്ച് സമഗ്രമായ പഠനമായ കൃഷ്ണകാരുണ്യ സിന്ധു ഇപ്രകാരം ഒരു ഉദ്ദേശത്തോടെ രചിച്ച പഠന ഗ്രന്ഥമാണ് പക്ഷെ സാന്ദ്രാനന്ദം ഒരു കാവ്യമാണ് ആ കാവ്യത്തിലെ വാത്സല്യഭാവം അതിനു മുമ്പ് എഴുതിയ ബാല്യകാല കവിതകളിൽ അതിൻ്റെ ബീജങ്ങളുണ്ടോ എന്നൊരു അന്വേഷണം അതാണ് അങ്ങനെ സ്വയം പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ബാല്യകാല കവിതകളിൽ സരസ്വതി സേവനം എന്നുള്ളതിൽ താമരപ്പൂക്കൾ എന്നുള്ള കവിത 1957 പുറത്തു വന്ന കവിതയാണ് പുസ്തകമാണ് അതിൽ ദാസ്യഭക്തി ഭക്തവാത്സല്യം ഇഷ്ടദേവതയുടെ മഹിമാകീർത്തനത്തിലുള്ള ആസക്തി മുമുക്ഷുത്വം ഇവ ചേർന്ന ഒരു ഭാവം സരസ്വതി സേവനത്തിൽ കാണാം അതുപോലെ കൊച്ചുരാധയില് കൃഷ്ണനും രാധയും തമ്മിലുള്ള സൗഹൃദ ഭക്തിഭാവം കാണാം സ്വയംവര ഗീതം അത് മധുരലയത്തിലുള്ളതാണ് അതിൽ മധുരഭക്തി വിരഹഭക്തി
നിർവൃതി മുക്തി അതൊക്കെയാണ് അവിടെ. ശാന്തിത മന്ത്രമാണ് നിഷ്കാമ പ്രേമ ജ്വാലയായിട്ട് സ്വയംവര ഗീതായിട്ട് ഉണരുന്നത്. പിന്നെ കുഞ്ഞിക്കുരുവിൻ്റെ കഥയിൽ ശൈശവലീലകളുടെ മാധുര്യം, വാത്സല്യഭാവം, ശാന്തരസം, ബ്രഹ്മവൈരസ എന്ന ബ്രഹ്മരസശക്തി, വാക്കിൻ വത്സല സംഗീതം എന്ന് മുത്തശ്ശിയുടെ വാക്കിലും വാഗ്ദേവതയുടെ വാക്കിലും ഒരേ സമയം വത്സല സംഗീതം കേൾക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അവിടെ കവി ബാല്യത്തിൽ എഴുതുന്നത്. എൻ്റെ ഉണ്ണിസൂര്യൻ, അതിൽ വാത്സല്യഭാവത്തിനാണ് പ്രാധാന്യം. മേഘപ്പുതപ്പ് നീക്കി